പുരാതനമായ സ്മാരകങ്ങളുടെയും വസ്തുക്കളുടെയും കണ്ടെത്തലുകൾ പുത്തൻ അറിവുകളും അവബോധവുമാണ് ശാസ്ത്ര ലോകത്തിന് നൽകുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചരിത്രാതീതമായ സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ ബോക്സ്ഡ് ഏലിയൻ. ഇന്നും ശാസ്ത്രലോകത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് അന്യഗ്രഹ ജീവികൾ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നത്. ഏരിയ 51 പോലെയുള്ള സ്ഥലങ്ങൾ ഇതിന്റെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പെട്ടിയിൽ അകപ്പെട്ട റോബോട്ടിക് ഏലിയനെയാണ് ഇവിടെ കാണുന്നത്. 1948 US എയർഫോഴ്സ് കണ്ടെത്തിയ വിചിത്രമായിരുന്ന ഒന്നായിരുന്നു ഇത്. കെൻഡ്യൂക്കിയിലെ ക്ലാർക്ക് വില എന്ന പ്രദേശത്താണ് ഇത്തരമൊരു വസ്തു വന്ന് പതിച്ചത്. ഇതിനുശേഷം ഈ പെട്ടിയെയും സമാനമായ രീതിയിൽ കണ്ടെത്തിയ വസ്തുക്കളെയും അതീവ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. പെട്ടിയിലാക്കപ്പെട്ട രീതിയിലുള്ള റോബോട്ടിക് ഏലിയനെ കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നുവെങ്കിലും ഇവ എവിടെ നിന്നാണോ വന്നതെന്നോ ഇതിനു പിന്നിൽ നിലനിൽക്കുന്ന ദുരൂഹതകൾ എന്താണെന്നോ ആർക്കും തന്നെ ഇന്നേവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 9, റോങ്കോ റോങ്കോ ടാബ്ലറ്റ്സ്. 19th നൂറ്റാണ്ടിൽ ഈസ്റ്റർ ദ്വീപിൽ നിന്നും കണ്ടെത്തിയ ഗ്ലിഫുകളുടെ ശേഖരമാണ് റോങ്കോ റോങ്കോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയിൽ നിരവധിയായ എഴുത്തുകൾ കാണപ്പെട്ടിരുന്നുവെങ്കിലും ഇവ എന്താണെന്നോ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നോ വ്യക്തമായിട്ടില്ല. ഇത്തരത്തിലുള്ള നിരവധി ശിലാലിഖിതങ്ങൾ പല മ്യൂസിയങ്ങളിലായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവയിൽ ഇതുകൂടാതെ മനുഷ്യപ്രതിമ, പക്ഷികളുടെ പ്രതിമ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ആധികാരിക റോങ്കോ റോങ്കോ പദങ്ങളിൽ ഒന്നിടവെട്ട ദിശകളിലാണ് എഴുതുന്നത്. ഇത് റിവേഴ്സ് ബസ്ട്രോഫെഡൻ എന്നറിയപ്പെടുന്നു. മനുഷ്യൻ, മൃഗം, സസ്യം, ജ്യാമിതി രൂപം എന്നിവയുടെ രൂപരേഖകളാണ് ഗ്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. 1 സെന്റിമീറ്റർ ഉയരത്തിൽ ജീവജാലങ്ങളുടെ സ്റ്റാൻഡേർഡ് കോണ്ടറുകളും ജ്യാമതീയ രൂപകൽപ്പനയുമാണ് ഗ്ലിഫിന്റെ പൊതുവായ സവിശേഷത. റോങ്കോ റോങ്കോ ഗ്ലിഫുകൾ റിവേഴ്സ് ബസ്ട്രോഫെഡനിൽ എഴുതി ഇടത്തുനിന്നും വലത്തോട്ടും താഴേക്കും മുകളിലേക്കും എന്ന രീതിയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് അടുത്ത വരികൾ തുടരുവാൻ ടാബ്ലറ്റ് 180 ഡിഗ്രി വരെ തിരിയുന്നു. ഈ രീതിയിൽ ഏറെ സവിശേഷമായതും ദുരൂഹമായതുമായ ഒരു സംഭവമാണിത്. നമ്പർ 8, ജയന്റ് ഫിംഗർ. 15 ഇഞ്ചോളം നീളം കണക്കാക്കുന്ന മനുഷ്യന്റേത് എന്ന് കരുതപ്പെടുന്ന വിരലിന്റെ ഭാഗമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 1988 ഈജിപ്തിൽ നിന്നുമാണ് ഇത്തരമൊരു അതിശയം കണ്ടെടുത്തത്. ശാസ്ത്രജ്ഞനായ ജോർജ് സ്പോറി എന്ന വ്യക്തിയാണ് ഈ പര്യവേക്ഷണത്തിന് നേതൃത്വം വഹിച്ചത്. തുടർന്നിത് കൈറോ എന്ന മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് ഏത് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല. സമാനമായ രീതിയിൽ അതിഭീമമായ കാൽപ്പാടുകളും അസ്ഥികൂടവും പെറുവിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഈജിപ്തിലെ സംഭവത്തോട് സാമ്യതയുള്ള ഒന്നായി ഇതിനെ വിലയിരുത്തുന്നു. എന്നാൽ ഇവ യഥാർത്ഥത്തിൽ ഉള്ള ഒന്നാണോ എന്നും ഇവയ്ക്ക് പിന്നിൽ എത്രത്തോളം തെളിവുകൾ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. നമ്പർ 7, ടോംബ് ഓഫ് റെഡ് ക്യൂൻ. 1994 മെക്സിക്കോയിൽ നിന്നും കണ്ടെത്തിയ ഒരു ശവകുടീരമാണ് ഇവിടെ കാണുന്നത്. ആർക്കിയോളജിസ്റ്റായ അമാഡോ ഗോൺസാൽവസ് എന്ന വ്യക്തിയാണ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയത്. മായൻ സംസ്കാരങ്ങളുമായി നിലനിൽക്കുന്ന ഒന്നാണിതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. AD 600-നും 700-നും ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇത് കണ്ടെത്തപ്പെടുന്നതിന് മുൻപ് തിളക്കമുള്ള സിന്നാബർ പൊടി കൊണ്ട് മൂടിയ രീതിയിലായിരുന്നു ഇത് കാണപ്പെട്ടത്. ഇവയ്ക്കുള്ളിലെ അറയ്ക്ക് 3.8 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും ഉണ്ടായിരുന്നു. ചുവരുകളിൽ അലങ്കാരമോ പെയിന്റിങ്ങുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുരാതന കാലത്തെങ്ങോ ജീവിച്ചിരുന്ന രാജ്ഞിയുടെ ശവകുടീരമായിരുന്നു ഇതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. രാജ്ഞിയുടെയും ശവസംസ്കാര ചടങ്ങിൽ ബലിയർപ്പിക്കപ്പെട്ട എന്ന് കരുതപ്പെട്ട 2 പോരാളികളുടെയും അസ്ഥികൂട ഭാഗങ്ങൾ തിരച്ചിലുകൾക്ക് ശേഷം കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ സമീപ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധിയായ അസ്ഥികൂടങ്ങളാണ് കണ്ടെത്തിയത്. ചുവന്ന രാജ്ഞിയുടെ അവശിഷ്ടങ്ങളും ശവകുടീരത്തിലെ മറ്റു വസ്തുക്കളും മെക്സിക്കൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനവിധേയമാക്കുകയും ഇവർ മരിക്കുമ്പോൾ 60 വയസ്സ് പ്രായമുണ്ടായിരുന്നുവെന്നും ഓസിയോബൈറോസിസ് എന്ന അവസ്ഥ ഇവരിൽ പ്രകടമായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. നമ്പർ 6, ഖഡ് ഷെബി. തെക്കൻ ജോർദാനിലെ ഒരു പുരാതന മതിലാണ് ഖഡ് ഷെബി. ഇതിന്റെ അവശിഷ്ടങ്ങൾ 180 കിലോമീറ്റർ നീളമുള്ളതാണ്. ഇത് ജോർദാനിലെ ഏറ്റവും നീളമേറിയ രേഖീയ പുരാവസ്തു കേന്ദ്രമായി മാറുന്നു. 1945 ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ സർ അലക്സ് ഖഡ് ഷെബിമിന്റെ പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതിന്റെ നിർമ്മാണ രീതികൾ ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. ആയതിനാൽ തന്നെ പുരാവസ്തു ഗവേഷകർ ഇതിനെക്കുറിച്ച് ഗാഢമായ രീതിയിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അറബ് രാജകുമാരനായ അമീർ ഷെബിബിന്റെ പേരിൽ നിന്നുമാണ് ഈ മതിലിന് ഈ പേര് ലഭിച്ചത്. ഇതിന് കാരണം മതിൽ പണിയുന്നതിനായി നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. നമ്പർ 5, സ്റ്റോൺ ഹെഞ്ച്. ശാസ്ത്രലോകത്തെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടെത്തലാണ് ഇവിടെ കാണുന്നത്. ഇംഗ്ലണ്ടിലെ വിൽറ്റാഷെയറിലെ സാലിസ്ബെറി സമതലത്തിലെ ചരിത്രാതീത കാലത്തെ സ്മാരകങ്ങളാണ് സ്റ്റോൺ ഹെഞ്ചുകൾ.
13 ഉയരവും 7 വീതിയും 25 ടൺ ഭാരവുമുള്ള രീതിയിലാണ് ഇവ കാണപ്പെടുന്നത്. നിയോലിത്തിക് വെങ്കല കാലഘട്ടത്തിൽ രൂപകൽപ്പന നടന്നവയാണ് ഇതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. രേഖാമൂലമുള്ള അറിവുകൾ ഒന്നും തന്നെ ഇവയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളെക്കുറിച്ചും നിർമ്മാണ രീതികളെക്കുറിച്ചും നിരവധി ചർച്ചകൾ നടന്നുവരുന്നു. സ്റ്റോൺ ഹെഞ്ചുകൾ എന്ന ഇവയ്ക്ക് വായുവിൽ ഉയർന്നു നിൽക്കുന്ന കല്ലുകൾ എന്ന അർത്ഥം പറയപ്പെടുന്നുണ്ട്. നമ്പർ 4, ഷിഗിർ ഐഡൽ. റഷ്യയിലെ എക്കാറ്റിൽബർഗിൽ നിന്നും കണ്ടെത്തിയ ഒന്നാണിത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തടിശില്പം എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. ഹിമയുഗത്തിലെ അവസാനം മെസോലിത്തിക് കാലഘട്ടത്തിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൊത്തിയെടുത്ത വിറകിന് ഏകദേശം 11,500 വർഷം പഴക്കം കണക്കാക്കുന്നു. റഷ്യയിലെ എക്കാറ്റിൻബർഗിലെ റീജിയൻ മ്യൂസിയത്തിലാണ് ഈ ശില്പം പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത്. 1894 ജനുവരി 24 ഈ ശില്പത്തെ കണ്ടെത്തിയത്. കണ്ടെത്തിയ ഭാഗങ്ങളെ നിരവധിയായ 10 വിഭാഗങ്ങളായി വേർതിരിച്ചെടുത്തു. പ്രൊഫസർ ഡി ഐ ലോബനോവ് പ്രധാന ശകലങ്ങളെ ചേർത്ത് 9 ഉയരമുള്ള ഒരു ശില്പത്തെ പുനർനിർമ്മിക്കപ്പെടുത്തി. ഇത്രയും പഴക്കമുള്ള ഒരു ശില്പം 11,500 വർഷം നിലനിന്നു എന്നത് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ച ഒരു കാര്യമായിരുന്നു. ലാർജിൽ നിന്നുമാണ് ഈ ശില്പത്തെ കണ്ടെത്തിയത്. ഇതിന്റെ ശരീരം പരന്നതും ചതുരാകൃതിയിലുള്ളതുമാണ്. ജ്യാമിതി രൂപങ്ങൾ ശില്പത്തിന്റെ ഉപരിതലത്തിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇതിന്റെ കൊത്തുപണികളുടെ അർദ്ധതലങ്ങളെക്കുറിച്ച് പണ്ഡിതർ നിരവധിയായ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്പർ 3, നാസ്ക ലൈൻസ്. 1920-30 കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായും ചർച്ചകൾ നടന്നിരുന്നത്. തെക്കൻ പെറുവിലെ നാസ്ക മരുഭൂമിയിലെ മണ്ണിൽ രൂപപ്പെട്ട വളരെ വലിയ ജിയോഗ്ലിഫുകളുടെ കൂട്ടമാണ് നാസ്ക ലൈനുകൾ. BC 500-600 ഇടയിലാണ് ഇവ രൂപപ്പെട്ടിരിക്കുന്നത്. മിക്ക ലൈനുകളും ലാൻഡ്സ്കേപ്പിന് കുറുകെ കാണപ്പെടുന്നു. പലതിനും മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ ആലങ്കാരിക രൂപകൽപ്പനയുണ്ട്. മഞ്ഞ ചാരാ നിറത്തിലുള്ള മണ്ണ് കാണപ്പെടുന്നിടത്താണ് ഇവ കൂടുതലായും കാണുന്നത്. ഇവയിൽ സങ്കീർണമായതും ലളിതവുമായ വരികളും ജ്യാമിതീയ രൂപങ്ങളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവയ്ക്ക് മതപണ്ഡിതന്മാർ ആരാധനപരമായ രീതിയിലുള്ള മുൻതൂക്കം നൽകുന്നുവെങ്കിലും ഇവ അത്ര ശക്തമായ വാദമല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്പർ 2, ദ സാൽസ്ബർഗ് ക്യൂബ്. 1855 ഓസ്ട്രിയയിൽ നിന്നും കണ്ടെത്തിയ അതിപുരാതനമായ ചരിത്ര വസ്തുവാണിത്. ഓസ്ട്രിയയിലെ ഫൂൾസ്ബർഗിൽ കുഴിച്ചിട്ട നിലയിലാണ് ഇത് ലഭിച്ചത്. ഇരുമ്പിന്റെ ചെറിയ ക്യൂബോയിഡ് പിണ്ഡമാണിത്. ഇതിന്റെ 4 വശങ്ങളും ഏകദേശം പരന്നതാണ്. ഏകദേശം 20 ദശലക്ഷം വർഷം പഴക്കമുള്ളതാണ് ഇതെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ആദ്യം ഇത് മെറോറ്റിക് ഉദ്ഭവമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയെങ്കിലും ആ വാദം പിന്നീട് തള്ളിക്കളയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്ഭവത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 1, ഗോബക്ലി ടെപ്പെ. ഗോബക്ലി ടെപ്പെ സിറാബ്രക്ക എന്നും അറിയപ്പെടുന്നു. തുർക്കിയിലെ തെക്കുകിഴക്കൻ അനാറ്റോലിയ മേഖലയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. രണ്ടു തരത്തിലുള്ള സംസ്കാരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതായി ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. പ്രത്യേക രീതിയിലുള്ള 200+ തൂണുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഇവിടെ പണ്ടെങ്ങോ നിലനിന്നിരുന്ന ഒരു ജനതയുടെ അവശേഷിപ്പായി ബാക്കിയാകുന്നു. എന്നാൽ ഈ പ്രദേശത്തിന്റെ ഘടനയുടെ പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ഒരു രഹസ്യമായി തുടരുകയാണ്. ജർമ്മൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1996 മുതൽ ഖനനം നടത്തുന്നുണ്ട്. എങ്കിലും വലിയ ഭാഗങ്ങൾ ഇപ്പോഴും പരിശോധിച്ചിട്ടില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതസ്തംഭരാക്കിയത് ഇതിൽ ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.